നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. ഫോൺ വിളി വിവാദത്തിൽ മുൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയുടേതാണ് ഉത്തരവ്. ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് DGP റിപ്പോർട്ട് നൽകിയതിനു പിന്നാലെയാണ് നടപടി. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കൊത്ത് പുറത്തേക്കെന്നും നടപടിക്ക് പിന്നാലെ PV അൻവർ MLA ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ഷഫീദ് റാവത്ത് ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ഷഫീദ്, PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അത് മാത്രമല്ല ഇപ്പോൾ മലപ്പുറത്തുനിന്ന് മറ്റാരോപണങ്ങൾ കൂടിയും ഈ സുജിത് ദാസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കൂടി ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലല്ലേ നടപടി ഷഫീദ്? മുൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സുജിത് ദാസിനെതിരെ. അത് മാത്രമല്ല മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ മറ്റ് ചില ഇടപെടലുകൾ സംബന്ധിച്ചും ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമേഷ്, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലെ ആദ്യത്തെ നടപടിയെ നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിച്ചതാണ് അൻവർ MLAയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായ ഇടപെടൽ. ഇതിന് പിന്നാലെ സുജിത് ദാസിനെ സംരക്ഷിക്കാൻ പരമാവധി ആഭ്യന്തര വകുപ്പ് നോക്കി. ഒടുവിൽ സുജിത് ദാസിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ ആഭ്യന്തര വകുപ്പ് DGP അടക്കം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് ആ സസ്പെൻഷൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുജിത് ദാസിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും മറ്റു പരാതികളും അന്വേഷിക്കാൻ DIG അജിത ബീഗത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ആരോപണങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം PV അൻവർ MLAയുമായി സുജിത് ദാസ് നടത്തിയ ഫോൺ വിളി സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു DIG അന്വേഷിച്ചത്. അന്വേഷണത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥന് ചേരാത്ത തരത്തിലേക്കുള്ള പെരുമാറ്റമാണ് സുജിത് ദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രവുമല്ല അതടക്കമുള്ള കാര്യങ്ങൾ അച്ചടക്ക ലംഘനമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി DIGയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ സുജിത് ദാസിനെ കൈവിടാൻ തീരുമാനിച്ചത്. സുജിത് ദാസ് വഴി MR അജിത്കുമാറിലേക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും PV അൻവറിന്റെ ആരോപണ ശരങ്ങൾ നീണ്ടിരുന്നു. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള ആരോപണം അടക്കം പരാതികളടക്കമുള്ള കാര്യങ്ങൾ അത് അന്വേഷിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിന് തൊട്ട് മുൻപ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ചില സന്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അതായത് ഇനി ഇത്തരം ആളുകളെ സേനയിൽ തുടരാൻ അനുവദിച്ചാൽ അല്ലെങ്കിൽ പോലീസ് തലപ്പത്ത് തുടരാൻ അനുവദിച്ചാൽ അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും. അതുപക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പോലും വിമർശനങ്ങൾക്ക് വഴിവെക്കും. ഇതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി മുൻകൂട്ടി കാണുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള സസ്പെൻഷൻ എന്ന് നമുക്ക് ഇക്കാര്യത്തെ വിലയിരുത്താം. ഉന്മേഷ്, ഷഫീദ്, അപ്പോഴും ഈ AdGP MR അജിത്കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടല്ലോ. MR അജിത്കുമാർ അതേ സ്ഥാനത്ത് തുടരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ രണ്ടു തരത്തിൽ നിലപാടെന്നതാണോ? അങ്ങനെ വ്യാഖ്യാനം വരുമില്ലേ ഷഫീദ്? ഉന്മേഷ, ഈ നിലവിലിപ്പോൾ ഈ സുജിത് ദാസിനെതിരെ നടപടിയെടുത്തിരുന്ന സാഹചര്യത്തിൽ MR അജിത്കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല. അതിനുമപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറികൾ അടക്കം നീളുന്ന ആരോപണങ്ങൾ പരാതിയത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻപിൽ വരുന്നു. ഈ സാഹചര്യത്തിൽ അങ്ങനെ പൂർണ്ണമായും ഒരു സംരക്ഷണം ഇനി ആർക്കെങ്കിലും ഒരുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല PV അൻവർ ഇതുവരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെ ആദ്യ നടപടി എന്ന് പറയുമ്പോൾ അദ്ദേഹം തെളിവടക്കം മുഖ്യമന്ത്രിക്ക് മുൻപിൽ നിരത്തിയ കാര്യങ്ങൾക്കുള്ള തുടർ നീക്കം എന്ന് വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയെ കണ്ട ശേഷം PV അൻവറിനോട് നമ്മൾ ചോദിച്ചിരുന്നു ക്രമസമാധാന ചുമതലയിൽ AdGP MR അജിത്കുമാർ തുടർന്നുകൊണ്ട് എങ്ങനെ അന്വേഷണം സാധ്യമാകുമെന്ന്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, പരാതി കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഇനി നടപടിക്ക് സമയം വേണ്ടേ, അപ്പോൾ അതിന്റെ ആദ്യഘട്ട നടപടിയാണോ ഇത് എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും സംശയം ഉയരും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാൾ ഗുരുതര ചട്ടലംഘനം നടത്തി അല്ലെങ്കിൽ ചട്ടലംഘനം സുജിത് ദാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള DIGയുടെ അന്വേഷണത്തിലെ വീഴ്ച അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സുജിത് ദാസിന് സസ്പെൻഷൻ നൽകുമ്പോൾ തൊട്ടപ്പുറത്ത് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ക്രമസമാധാന ചുമതലയുള്ള AdGP അന്വേഷണം നടത്തുകയാണ്. ആ പ്രാഥമിക അന്വേഷണത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് AdGP MR അജിത്കുമാറിനും മാറി നിൽക്കേണ്ടി വരും. അത് ഒരു 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 പോലീസുമായി ബന്ധപ്പെട്ട നടപടിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PV ശശിക്കെതിരെയുള്ള ആരോപണങ്ങളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയിൽ നടപടി അത് PV ശശിക്കെതിരെ ഉണ്ടാകുമോ, വിശദീകരണം തേടുമോ എന്നടക്കമുള്ള കാര്യങ്ങളും
പി വി അൻവറിന്റെ വിവാദമായിട്ടുള്ള ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ നമുക്ക് കാര്യമായി നിരീക്ഷിക്കേണ്ടി വരും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ ആദ്യഘട്ട നടപടി എന്നോണം ഈ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉത്തരവിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുജിത് ദാസിനെ സസ്പെൻഷൻ എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ്. അത് നമ്മൾ തന്നെയാണ് ആദ്യം കൊടുക്കുന്നതും. ഏതായാലും ആ ഒരു നടപടിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മാറിയെങ്കിലും മുഖ്യമന്ത്രിക്ക് അത് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഉന്മേഷ് ാണ് വിവരങ്ങൾ നൽകിയത്. പി വി അൻവറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിക്കറ്റ് നമ്പർ 1, ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നാണ് ഈ സുജിത് ദാസിനെതിരായ നടപടിക്ക് പിന്നാലെ പി വി അൻവർ എം എൽ എ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം ഇടവണ്ണയിൽ എ എസ് ഐ ശ്രീകുമാറിന്റെ മരണത്തിൽ മുൻ എസ് പി എസ് സുജിത് ദാസിനെതിരെ വെളിപ്പെടുത്തൽ. പ്രതികളെ മർദ്ദിക്കാൻ സുജിത് ദാസ് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചിരുന്നു എന്നാണ് ശ്രീകുമാറിന്റെ സുഹൃത്ത് നാസറിന്റെ ആരോപണം. ശ്രീകുമാറിന്റെ ഡയറിയിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കീറിക്കളഞ്ഞുവെന്നും വെളിപ്പെടുത്തലുണ്ട്. ശ്രീകുമാറിന്റെ മരണത്തിൽ പോലീസിന് പങ്കുണ്ടെന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു. 2021 ജൂൺ 10 എ എസ് ഐ ആയിരുന്ന ശ്രീകുമാറിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശ്രീകുമാറിന്റെ മരണത്തിൽ പോലീസിന് പങ്കുണ്ടെന്ന് പി വി അൻവർ ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുകയാണ് ശ്രീകുമാറിന്റെ സുഹൃത്ത് ഇടവണ്ണ സ്വദേശി നാസർ. റബ്ബർ എസ്റ്റേറ്റിക്കൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് അവിടുന്ന് ഇവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. മദ്യം ഇവർ വാങ്ങി കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരെന്നെ ചെയ്യിക്കണം. എസ് പി ആണ് ഇവരെ കൊണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുപ്പിക്കുന്നത്. ശ്രീകുമാറിന്റെ ഡയറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് പോലീസ് കീറിക്കളയുന്നത് നേരിട്ട് കണ്ടെന്നും നാസർ. ആ പുസ്തകത്തിൽ നിന്ന് പേപ്പർ കീറുക, രണ്ട് പേജ് അവർ കീറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അത് ആത്മഹത്യക്കുറിപ്പായിരിക്കും. പിന്നെ അവന്റെ ഡയറി ഉണ്ടായിരുന്നു, അത് പിന്നെ അവിടെ കണ്ടിട്ടില്ല. മരിക്കുന്നതിന് തലേ ദിവസമാണ് ശ്രീകുമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നാസറിനോട് തുറന്നു പറഞ്ഞത്. താൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കാരണം ഡയറിയിലുണ്ടാകുമെന്നും ശ്രീകുമാർ പറഞ്ഞതായും നാസർ തുറന്നു പറയുന്നു. സമീർ ബിൻ കരീം, 24 മലപ്പുറം. തലസ്ഥാനം യുദ്ധക്കളം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷം. 2 മണിക്കൂറോളം സെക്രട്ടേറിയറ്റ് പരിസരം യുദ്ധക്കളമായി. പോലീസ് ലാത്തിച്ചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റു. പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി നേരിടുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വെല്ലുവിളിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം തലസ്ഥാനം വീണ്ടും സമരമുഖരിതമാകുന്നു. എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. സമരം തുടങ്ങി ആദ്യ 1 മണിക്കൂറിൽ പരമാവധി പ്രകോപനം സൃഷ്ടിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചിട്ടും പോലീസ് സംയമനം പാലിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചുനിന്നാൽ പി വി അൻവറിനെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് എം എം ഹസന്റെ ഉദ്ഘാടന പ്രസംഗം. പ്രസംഗം കഴിയും മുമ്പേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം തുടങ്ങി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടിയും കല്ലുകളും വലിച്ചെറിഞ്ഞു. ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. ഷീൽഡ് റോഡിലെറിഞ്ഞ് അടിച്ചു തകർത്തു. സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ സംഘർഷം മൂർച്ഛിച്ചു. പോലീസ് ലാത്തി വീശി. അബിൻ വർക്കി അടക്കം 8 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റു. മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അവനെ മാറ്റാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ ചോര വീണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ പോവില്ല. അവനെ ഇവിടുന്ന് മാറ്റണം. എനിക്ക് ചികിത്സ വേണ്ട. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സമരസ്ഥലത്തെത്തിയാണ് അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ ഒതുക്കുന്ന പരിവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരനെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷത്തിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിലും കോട്ടയത്തും തൃശൂരും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചുകളും സംഘർഷത്തിൽ കലാശിച്ചു. ഇനി ആ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണ് മടക്കം. നാളെ സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സി പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ചും സംഭവബഹുലമാകുമെന്നുറപ്പ്. ഇത് കേരളം വീണ്ടും സമരഭരിതമാകുന്ന കാലം. വിവിധ ബ്യൂറോകൾക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.
സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിൽ നാല് ഭാരവാഹികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇവർക്കെതിരെ കേസെടുത്തിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം? ഉമേഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നാല് സംസ്ഥാന ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെയാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ കണ്ടാലറിയുന്ന 280 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. ഇത് പൊതു മുതൽ നശിപ്പിക്കൽ, ഒപ്പം തന്നെ പോലീസുകാരെ ആക്രമിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആ സമരമുഖത്ത് തന്നെ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. 20 പ്രവർത്തകരെയാണ് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതിൽ നിന്നാണ് കോടതിയിൽ ഹാജരാക്കിയ ഈ 5 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഉള്ള 5 ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ തന്നെ ഇവർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ വീണ്ടും സമീപിക്കും. മാത്രമല്ല വലിയ സമരവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം പോലീസ് വീണ്ടും നവകേരള മോഡലിലേക്ക്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നാളെ KPCC സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കാനിരിക്കെയാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല തല്ലി പൊളിച്ചത്. അനുവാദത്തിൽ പ്രതിപക്ഷം സമരപരമ്പരകളിലേക്ക് കടക്കുന്നത് മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ പ്രതിരോധം. ആഭ്യന്തര വകുപ്പും പോലീസും പ്രതിക്കൂട്ടിലായ അൻവർ വിവാദത്തിൽ സർക്കാരിന്റെ പ്രതികാര നടപടി പ്രതിപക്ഷത്തോട്. അൻവർ വിവാദത്തോടെ വീര്യം കുറഞ്ഞെന്ന തോന്നൽ വേണ്ടെന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ നരനായാട്ടിലൂടെ പോലീസ് വ്യക്തമാക്കുന്നത്. ADGP അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ ഇരുത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് അജിത്കുമാറിനെതിരെ കൂടി നടക്കുന്ന പ്രതിഷേധമാണ് പോലീസ് ചോരയിൽ മുക്കിക്കൊല്ലാൻ നോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന പോലീസ് വിളയാട്ടം പിണറായിയുടെയും PSSയുടെയും അറിവോടെയല്ലെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. നവകേരള സദസ്സിന് എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ്. ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കെത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചാണ് നടക്കാനിരിക്കുന്നത്. അബിൻവർക്കി അടക്കമുള്ളവരുടെ അനുഭവമാകും പ്രതിഷേധം പരിധിവിട്ടാലെന്ന മുന്നറിയിപ്പ് കൂടി സർക്കാർ പ്രതിപക്ഷത്തിന് നൽകുകയാണ്. ആലപ്പുഴയിലും കൊല്ലത്തും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല തല്ലിപ്പൊളിച്ചതിനെതിരെ സുധാകരൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചപ്പോൾ ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു. സുധാകരനും ശശി തരൂരിനുമൊക്കെ ദേഹാസ്വസ്ഥ്യമുണ്ടാവുകയും ചെയ്തു. അതിന്റെ ആവർത്തനമാണോ നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാവുകയെന്ന സംശയമാണ് ബലപ്പെടുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. വാർത്തമഴയിലേക്ക് തിരികെ. PV അൻവർ MLA അഴിച്ചുവിട്ട വിവാദങ്ങൾക്കിടെ CPIMന്റെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ പരാതി യോഗം ചർച്ച ചെയ്യും. P ശശിയുടെ കാര്യത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ശ്രദ്ധേയം. സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയെന്ന പഴി PV അൻവറിനുമേൽ വീഴുമോ എന്നതും കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ P ശശി, ADGP MR അജിത്കുമാർ എന്നിവർക്കെതിരായ PV അൻവറിന്റെ നീക്കം കൊട്ടാര വിപ്ലവമാകുമോ എന്നതാണ് ആകാംക്ഷ. P ശശിക്കും അജിത്കുമാറിനുമെതിരെയാണ് പരാതിയെങ്കിലും മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് കൈകഴുകാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാകുന്നത്. പരാതി പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞതൊഴിച്ചാൽ അൻവറിന്റെ ആരോപണങ്ങളെ തള്ളുന്നതോ കൊള്ളുന്നതോ ആയ ശക്തമായ പ്രതികരണങ്ങളൊന്നും പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ADGPയെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നത് അൻവറിന്റെ മാത്രം ആവശ്യമാണെന്ന വി ശിവൻകുട്ടിയുടെ വാക്കുകൾ മാത്രമാണ് അതിൽ വ്യത്യസ്തം. ADGPക്കെതിരെ വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി അന്തസ്സായി തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണം വരട്ടെ, തീരുമാനിക്കാം. ADGP ആ സ്ഥാനത്തുറക്കി അന്വേഷിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഇന്നലെ അൻവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ അൻവറിന്റെ അഭിപ്രായം, ഗവൺമെന്റ് അഭിപ്രായം ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു. MV ഗോവിന്ദൻ അച്ചരക്കവാൾ വീശി വിശ്വസ്തനായ EP ജയരാജന്റെ LDF കൺവീനർ സ്ഥാനം തെറിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനത്തിലായിരുന്നു. P ശശിയോട് ആരോപണങ്ങളിൽ വിശദീകരണം ചോദിച്ചാൽ പോലും അത് മുഖ്യമന്ത്രിയെ തന്നെ ഓഡിറ്റ് ചെയ്യുന്നതിന് തുല്യമാകും. അൻവറിനെ മുൻനിർത്തി CPMൽ പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നതായും നിരീക്ഷണങ്ങളുണ്ട്. 24, തിരുവനന്തപുരം. PV അൻവറിന്റെ ആരോപണങ്ങൾ ഉയർത്തി CPIM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം. PV അൻവറിന്റെ ആരോപണങ്ങളിൽ നിജസ്ഥിതി കണ്ടെത്തണമെന്നും ആവശ്യമുയർന്നു. അതേസമയം പ്രാദേശിക പ്രശ്നങ്ങളെ തുടർന്ന് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയതും CPIMൽ പ്രതിസന്ധിയായി. സമ്മേളനങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമായി അൻവറിന്റെ ആരോപണങ്ങൾ ഉയർന്നുവരുമെന്ന പാർട്ടി സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയതാണ്. ആരോപണങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്തി അത് പാർട്ടി കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ഉയരുന്നു.
പോലീസിനെ കെട്ടഴിച്ചുവിട്ടുവെന്നാണ് പ്രധാന വിമർശനം. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർഭരണം അസാധ്യമാണെന്നും പ്രതിനിധികൾ പറയുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വപ്ന സുരേഷിനെതിരെ നൽകിയ അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടിയതിലും അമർഷം പുകയുന്നുണ്ട്. കണ്ണൂർ മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 5-ാം പീടിക ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയതാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയ അടുത്ത തലവേദന. കുറ്റക്കാരിയല്ലാത്ത അങ്കണവാടി ജീവനക്കാരിയുടെ സ്ഥലം മാറ്റം റദ്ദു ചെയ്യണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതോടെയാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ സമ്മേളനം ബഹിഷ്കരിച്ചത്. പാർട്ടി ശക്തി കേന്ദ്രത്തിൽ സമ്മേളനം മുടങ്ങിയ അസാധാരണ സാഹചര്യം നേതൃത്വത്തെ വെട്ടിലാക്കിയതോടെ അനുനയ നീക്കം സജീവം. പ്രശ്നപരിഹാരമുണ്ടാകണമെന്ന് ജില്ലാ നേതൃത്വം ഏരിയ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. കൂടുതൽ വിവാദങ്ങൾക്ക് അവസരം നൽകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ ആർഭാടം വേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മാർഗരേഖ. 24 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ, ലൈംഗിക പീഡനക്കേസിൽ എം മുകേഷ് MLA ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. സത്യവും നിരപരാധിത്വവും തെളിയിക്കാനുള്ള വലിയൊരു യാത്രയിലെ ഒരു പടി മാത്രം കടന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ആരും എക്സൈറ്റഡ് അല്ല. ബെയിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് നമ്മൾ വളരെ കോടതിയുടെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെല്ലാം അപഗ്രഥിച്ച് അതിനകത്ത് അതിനെ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചിട്ട് ആണ് ഈ ജാമ്യ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥ 1,00,000 രൂപയുടെ 2 ആൾജാമ്യം വേണം. കേരളം വിട്ടു പോകാൻ പാടില്ല. അന്വേഷണവുമായിട്ട് സഹകരിക്കണം. എസ് ശ്യാംകുമാർ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, ഉപാധികളോടെയുള്ള മുൻകൂർ ജാമ്യം, അത് വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയ അഭിഭാഷകൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശ്യാംകുമാർ? ഉന്മേഷ്, മുകേഷിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. പീഡന പരാതിയിൽ ഇന്ന് രാവിലെ മുതൽ മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും അടക്കം ജാമ്യ അപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. ഏറെ വൈകി രാത്രിയാണ് വിധി വന്നത്. ആ വിധിയിലാണ് ഉപാധികളോടെയെങ്കിലും ജാമ്യം നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നുള്ളതാണ് പ്രധാന വ്യവസ്ഥ. അടുത്ത ദിവസം തന്നെ SIT മുകേഷിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇതോടുകൂടി എപ്പോൾ എവിടെ വെച്ച് എന്നുള്ളത് അന്വേഷണ സംഘമാകും തീരുമാനിക്കുക. ഇതിനു പുറമെ 1,00,000 രൂപയുടെ ആൾജാമ്യവും കേരളം വിടരുതെന്ന വ്യവസ്ഥയും കോടതി ജാമ്യ വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും വലിയ സമ്മർദ്ദങ്ങൾക്കിടയിൽ ലഭിച്ച ഈ ജാമ്യം മുകേഷിന് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. വാർത്തമുറയിലേക്ക് തിരികെ. സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് MLA ഒഴിവാക്കി. ആരോപണ വിധേയനായ മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ആരോപണം വന്നതിന് പിന്നാലെ മുകേഷിനെ ഒഴിവാക്കുമെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും വൈകിയാണ് നടപ്പാക്കിയത്. സിനിമ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചന സർക്കാർ ഉപേക്ഷിച്ചു. മുകേഷിനെ ഒഴിവാക്കി മറ്റ് 9 പേരെയും സമിതിയിൽ നിലനിർത്തി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരടങ്ങുന്നതാണ് ബെഞ്ച്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പരിഗണിച്ചതിന് പിന്നാലെയാണ് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉത്തരവിറക്കിയത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇനി പരിഗണിക്കുക. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് വനിതാ ജഡ്ജി കൂടി ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. റിപ്പോർട്ടിന്മേൽ സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കി സത്യവാങ്മൂലവും നൽകും. ഇവ പരിശോധിച്ച ശേഷമാകും പുതിയ ബെഞ്ചിന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകനായ പായ് ചിറനവാസ് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ ഇനി വാദം കേൾക്കുക പുതിയ ബെഞ്ചാകും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ A ജന്നത്ത്, അമൃത പ്രേംജിത്ത് എന്നിവർ നൽകിയ ഹർജിയും കുറ്റകൃത്യങ്ങളിൽ FIR ഇടണമെന്ന ക്രൈം എഡിറ്റർ TP നന്ദകുമാറിന്റെ ഹർജിയും പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാർ ചുമതലയേറ്റു. ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ച രഞ്ജിത്തിനെ ന്യായീകരിച്ചായിരുന്നു തുടക്കം. ഇരയെയും വേട്ടക്കാരനെയും ഒരുമിച്ചിരുത്തുന്ന സിനിമാ കോൺക്ലേവിനെയും പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ന്യായീകരിച്ചു. മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് നിരപരാധി എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം. താൻ ഈ കസേരയിലിരിക്കുന്നത് സന്തോഷകരമായ അവസ്ഥയിലല്ല എന്നായിരുന്നു ആദ്യ പ്രതികരണം. പ്രിയപ്പെട്ട സുഹൃത്തായ രഞ്ജിത്ത് നിരപരാധിയായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നമ്മുടെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു.
അദ്ദേഹം നിയമപരമായ നടപടികളിലേക്ക് പോവുകയാണ്. നിരപരാധിത്വം എന്തായാലും അയാൾ അദ്ദേഹം തെളിയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ കാക്കുകയാണ്. അങ്ങനെ ഒരു നിയമപരമായി തെളിയിച്ച് നിരപരാധിയാണ് എന്ന് തെളിയിച്ച് അദ്ദേഹം തിരിച്ചു വരും എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. ഇരയെയും വേട്ടക്കാരനെയും ഒന്നിച്ചിരുത്തുമെന്നതിൻ്റെ പേരിൽ വിമർശനമേറ്റ സിനിമാ കോൺക്ലേവിനും ന്യായീകരണം. കോൺക്ലേവ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രേംകുമാർ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞവരുടേത് തീവ്ര നിലപാടെന്നും പരിഹസിച്ചു. സിനിമയുടെ ഏറ്റവും നല്ല ഒരു മുന്നോട്ട് പോക്കിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒന്നാണ് കോൺക്ലേവായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വലിയ വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായാലും ഞാൻ ചിലരിത് ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു തീവ്രമായ നിലപാടൊക്കെ എടുക്കുന്നവരുണ്ട്. അക്കാദമിയുടെ തലപ്പത്തേക്ക് ഉൾപ്പെടെ വനിതകൾ വരണമെന്ന ആഗ്രഹം അറിയിച്ചാണ് പ്രേംകുമാർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. 24 തിരുവനന്തപുരം. ഓണക്കാലത്തെ ഇരുട്ടടി. സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ. മട്ടയരി, പഞ്ചസാര, തുവരപ്പരിപ്പ് എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. പൊതുവിപണിയിലെ വില കണക്കിലെടുത്താണ് തീരുമാനമെന്ന സപ്ലൈകോയുടെ ന്യായീകരണത്തെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും പിന്തുണച്ചു. സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനും ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. 30 രൂപയുണ്ടായിരുന്ന മട്ടയരിക്ക് വില 33 രൂപയായി. പഞ്ചസാരയുടെ വിലയും 30-ൽ നിന്ന് 33-ലേക്ക്. തുവരപ്പരിപ്പിന്റെ വില 111-ൽ നിന്ന് 4 രൂപ കൂടി 115-ആയി. ചെറുപയർ വില 92-ൽ നിന്ന് 90-ആക്കി കുറച്ചത് മാത്രമാണ് ആശ്വാസം. ഓണം പ്രമാണിച്ച് എല്ലാ സാധനങ്ങളും സപ്ലൈകോയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് വില കൂട്ടിയത്. പൊതുവിപണിയേക്കാൾ വിലക്കുറവ് സപ്ലൈകോയിൽ ഉണ്ടെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില വർധന സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. വിപണി വില അനുസരിച്ചുള്ള ചില ക്രമീകരണങ്ങളാണ് വരുത്തിയതെന്നും ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്നും മന്ത്രി ജി ആർ അനിൽ. മാർക്കറ്റിലെ വിലയിൽ നിന്നും വലിയ തോതിൽ ആളുകൾക്ക് ആശ്വാസം പകരാനൊരു സംവിധാനമാണ് പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കുന്നത്. ടോട്ടൽ എടുത്തു നോക്കിയാൽ 400-ലധികം രൂപയുടെ ഡിഫറൻസ് ഈ 13 ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാത്രം ജനങ്ങൾക്ക് കിട്ടും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നമ്മളെന്തായാലും അതിനെ നിയന്ത്രിക്കാനാണ് സപ്ലൈകോ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെയും കടകളുണ്ട്, അവർക്കും നമ്മൾ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്കും ഫണ്ട് അനുവദിച്ചത് നിങ്ങൾക്കറിയാം. കൺസ്യൂമർ ഫെഡിൻ്റെ ഷോപ്സും ഉണ്ട്. പ്രത്യേകം ഓണം മാർക്കറ്റ്, ഇത് കൂടാതെ കൃഷി വകുപ്പിൻ്റെ മറ്റു വകുപ്പുകളുടെയൊക്കെ പ്രത്യേകം മാർക്കറ്റുകളും വരുന്നുണ്ട്. വില വർധന പിൻവലിക്കണമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പച്ചരിയുടെ വില കൂട്ടാനുള്ള നീക്കവും സപ്ലൈകോയിൽ നടക്കുന്നുണ്ട്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാരയുടെ വിലയും കൂട്ടും. 24 തിരുവനന്തപുരം. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. സി പി ഐ എമ്മിലെത്തിയ കാപ്പാക്രസ് പ്രതി DYFA പ്രവർത്തകന്റെ തല അടിച്ചു തകർത്തുവെന്ന വാർത്ത വരുന്നു. ശരൺ ചന്ദ്രനാണ് DYFA പ്രവർത്തകനായ പത്തനംതിട്ട മുണ്ടുകോട്ടക്കൽ സ്വദേശി രാജേഷിനെ ബിയർ ബോട്ടിൽ കൊണ്ട് ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ ശ്രീജിത് ശ്രീകുമാരൻ അറിയിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ഒരുങ്ങി തൃപ്പൂണിത്തറ. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാളെ രാവിലെ ഘോഷയാത്ര നടക്കും. സ്പീക്കർ എ എൻ ഷംസീർ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷത്തിനാണ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്ന് തുടക്കമാകുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അത്തച്ചമയ ഘോഷയാത്രയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. രാവിലെ 9 മണിക്ക് സ്പീക്കർ എ എൻ ഷംസീർ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റി പര്യടനം നടത്തും. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഔദ്യോഗിക തുടക്കത്തിന് കൂടിയാകും തൃപ്പൂണിത്തുറ സാക്ഷിയാവുക. 10,000-ക്കണക്കിന് ആളുകളും ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തും. അത്തച്ചമയ ഘോഷയാത്രയോടനുബന്ധിച്ച് തൃപ്പൂണിത്തുറ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നാളെ മുതൽ അത്തം നഗറിൽ വിവിധ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 24 കൊച്ചി. വാർത്താമണിയിലേക്ക് തിരികെ. മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിൽ ആയിരുന്ന IG ഗുഗുലോത് ലക്ഷ്മണനെ തിരിച്ചെടുത്തു. ട്രെയിനിങ് IG ആയിട്ടാണ് പുതിയ നിയമനം. ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നീണ്ട സസ്പെൻഷൻ കാലയളവിന് ശേഷമാണല്ലോ നടപടി. ഷഫീദ്, ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രണ്ടു പേരെയായിരുന്നു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതിലൊന്ന് ഈ മുൻ DIG സുരേന്ദ്രനും അതേപോലെ IG ലക്ഷ്മണ എന്നിവരായിരുന്നു. അതിൽ IG ലക്ഷ്മണയ്ക്കുള്ള പരാതികൾ ഗുരുതരമായിരുന്നു. അതായത്
സുരക്ഷാ ഉദ്യോഗസ്ഥനുമായി ഔദ്യോഗിക വാഹനത്തിൽ ഐ ജി ലക്ഷ്മണ പലതവണ മോൺസന്റെ വീട്ടിലെത്തിയെന്ന് ഡി ജി പി തന്നെ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല തിരുവനന്തപുരത്തെ പോലീസ് ക്ലബിലടക്കം മോൺസന്റെ പുരാവസ്തു വിൽപ്പനയ്ക്ക് ഐ ജി ഇടനിൽ നിന്നതായും മോൺസിനെതിരായ പരാതികളിൽ ആക്ഷേപമുണ്ടായിരുന്നു. കൂടാതെ മോൺസിനെതിരായിട്ടുള്ള പരാതികളിൽ ഇടപെട്ട് ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തിയതായും ഐ ജി ലക്ഷ്മണക്കെതിരെ പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഏതാണ്ട് ഒരു വർഷത്തിലധികം സസ്പെൻഷനിൽ തുടർന്നതിന് ശേഷം റിവ്യൂ കമ്മിറ്റി പലതവണ യോഗം ചേർന്ന് ഈ അന്വേഷണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റിവ്യൂ കമ്മിറ്റി ഇയാളെ സർവീസിൽ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു ശുപാർശ നൽകുന്നത്. നിലവിൽ ഇപ്പോൾ തിരിച്ചെടുക്കുന്ന സസ്പെൻഷൻ അവസാനിപ്പിച്ച തിരിച്ചെടുക്കുന്ന ഐ ജി ലക്ഷ്മണയ്ക്ക് പകരം നിയമനവും നൽകിയിട്ടുണ്ട്. ട്രെയിനിങ് ഐ ജി ആയിട്ടാണ് നിയമനം നൽകിയിട്ടുള്ളത്. ഉന്മേഷ്. ശരി, ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. സി പി ഐ എമ്മിലെത്തിയ കാപ്പ കേസ് പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തല തല്ലി തകർത്തു. ശരൺ ചന്ദ്രനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പത്തനംതിട്ട മുണ്ടുകോട്ടക്കൽ സ്വദേശി രാജേഷിനെ ബിയർ ബോട്ടിൽ കൊണ്ട് ആക്രമിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇത്തരക്കാരെ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? രാത്രിയായിരുന്നു ഒരു സൽക്കാരത്തിനിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടിച്ചു എന്നാണ് പരാതി. എന്തായാലും ആ ഘട്ടത്തിൽ ഒരു പരാതി നൽകാനൊന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകനായ രാജേഷ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പരാതി പത്തനംതിട്ട പോലീസിൽ നൽകിയത്. അതായത് വൂൺ സർട്ടിഫിക്കറ്റ് അടക്കം ഉള്ള പരാതിയാണ് ആ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമാവുകയായിരുന്നു. എന്തായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇറ്റലി എന്ന ഈ പറയുന്ന കപ്പ കേസ് പ്രതിയായ ഷീനിലാണ് ഈ കേസിലെ പ്രതി എന്ന് പോലീസ് എഫ്ഐആറിന്റെ പകർപ്പടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ള. വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകളാണ്. നിലവിൽ കാപ്പ കേസിലെ പ്രതിയാണ്. സ്വാഭാവികമായി കാപ്പ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ അത് റദ്ദു ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷ്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. RSS ബന്ധം ആരോപിച്ച് മുഖ്യമന്ത്രിയെ സംശയമറിയിൽ നിർത്താനുള്ള പ്രതിപക്ഷ നീക്കങ്ങൾക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ. പ്രതികരണത്തിലെ രാഷ്ട്രീയ അപകടം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. ഗവർണർ പദത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് 5 വർഷം പൂർത്തിയാക്കി. ഗവർണർക്ക് അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗവർണർ 5-ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നിൽക്കാനിടയാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യണം. സൂര്യകാലടിമനയിലെ വിനായക ചതുർത്ഥി ചടങ്ങിനിടെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരിഫ് മുഹമ്മദ് ഖാനെ ആദ്യം പ്രശംസിച്ചത്. ഗവർണർ സ്ഥാനത്ത് തുടരാൻ വിഘ്നങ്ങൾ മാറട്ടെ എന്നായിരുന്നു ആശംസ. എന്നാൽ ഒരു വേദിയിലെ പ്രതികരണത്തിനപ്പുറം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗവർണറെ വാനോളം പുകഴ്ത്തുന്നതാണ് വീണ്ടും കണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കംഫർട്ടബിളാണ്. അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യം ചെയ്യാതെ പോയി. അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിന് വിനിയോഗിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്ക് RSS ബന്ധമുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതിന്റെ ചൂടാറും മുമ്പാണ് കേന്ദ്രം നിയോഗിച്ച ഗവർണറെ പുകഴ്ത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നത്. ഈ രാഷ്ട്രീയ അപകടം തിരിച്ചറിഞ്ഞാണ് വി ഡി സതീശന്റെ പ്രതികരണം. അതൊക്കെ ഈ ഓരോ യോഗത്തിൽ വന്നിരിക്കുമ്പോൾ അതിഥിയെ സ്വാഗതം ചെയ്യുമ്പോൾ പറയുന്ന സാധാരണ തമാശ പറയുന്ന പോലെ അതൊന്നും ഗൗരവം. ഞങ്ങളൊന്നും ഗവർണറുടെ കൂടെ അല്ല. ഗവർണർ എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഗവർണറും സർക്കാരും കൂടി ഒരുമിച്ചായിരുന്ന ഏർപ്പാട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും യോജിച്ചിരുന്നുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റികളുടെ മുഴുവൻ വൃത്തികേടുകൾ നടന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അഭിപ്രായത്തിന് പിന്നിൽ ബി ജെ പി താല്പര്യമെന്നായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം. കൂടുതൽ വിമർശനം ഉയരും മുമ്പേ തിരുവഞ്ചൂരിന്റെ അഭിപ്രായത്തെ നിസ്സാരവത്കരിച്ച് തള്ളുകയായിരുന്നു വി ഡി സതീശൻ. 24 കോട്ടയം. മന്ത്രിസ്ഥാനം വെച്ചുമാറുന്നതിൽ എൻ സി പി സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷം. പാർട്ടി അധ്യക്ഷൻ കൈവിട്ടെങ്കിലും മന്ത്രിപദം ഒഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ ആണ് എ കെ ശശീന്ദ്രൻ. അനുനയിപ്പിക്കാൻ 3-അംഗ സംഘം മന്ത്രിമന്ദിരത്തിലെത്തിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് എ കെ ശശീന്ദ്രൻ തയ്യാറായില്ല. എ കെ ശശീന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള ഒടുവിലത്തെ നീക്കവും പാളി. മന്ത്രിസ്ഥാനം ഒഴിയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് 3-അംഗ സംഘത്തെ മന്ത്രി അറിയിച്ചത്. ഇനി പന്ത് ദേശീയ നേതൃത്വത്തിന്റെ കോർട്ടിലാണ്. പാർട്ടിയിലെ അവസാന വാക്കായ ശരത് പവാറും എ കെ ശശീന്ദ്രനെ കൈയൊഴിഞ്ഞ മട്ടാണ്.
പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഘടകം ഏതാണ്ട് ഒന്നിച്ചുന്നയിക്കുന്ന ആവശ്യത്തോട് പവാറും അനുകൂല നിലപാടിലാണ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് തിരക്കിലായതിനാൽ മുംബൈ ചർച്ചകൾക്ക് തൽക്കാലം വരേണ്ടെന്ന് പവാർ അറിയിച്ചതോടെയാണ് ഇന്ന് മുംബൈയിലേക്ക് പോകാനിരുന്ന നേതാക്കൾ യാത്ര റദ്ദാക്കിയത്. ദില്ലിയിൽ വച്ച് ഇതിനോടകം പി സി ചാക്കോ ആവശ്യം പവാറിനെ അറിയിച്ചതാണ്. ഇന്നലെ ടി പി പീതാംബരൻ മാസ്റ്ററും പവാറുമായി സംസാരിച്ചു. തൽക്കാലം മുംബൈയിലേക്ക് പോകേണ്ട എന്ന നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ വിഭാഗവും. മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് വിട്ടു നൽകേണ്ടി വന്നാൽ ഒപ്പം എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്നാണ് ശശീന്ദ്രന്റെ ഭീഷണി. പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവരുതെന്ന് എൽ ഡി എഫ് നേതൃത്വവും മുഖ്യമന്ത്രിയും എൻ സി പി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് തടയിടാൻ ശശീന്ദ്രൻ വിഭാഗത്തിലെ മൂന്ന് മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ആഴ്ച ശരത് പവാറിനെ കണ്ടിരുന്നു. മന്ത്രിസ്ഥാനം മാറ്റത്തിൽ അന്തിമ തീരുമാനം ദേശീയ അധ്യക്ഷൻ ശരത് പവാറാണ് കൈക്കൊള്ളേണ്ടത്. 24 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ നിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി നാളെ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ റെഡ് ആർമി ഫേസ്ബുക്ക് കൂട്ടായ്മ, പി ശശി വർഗവഞ്ചകൻ എന്ന് വിമർശനം. നിയമസഭാ കയ്യാങ്കളിയിൽ ഖേദം പ്രകടിപ്പിച്ച് കെ ടി ജലീൽ എം എൽ എ, സ്പീക്കറുടെ കസേരയിൽ താൻ തൊടാൻ പാടില്ലായിരുന്നു, വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച കൈപ്പിഴയെന്ന് കെ ടി ജലീൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട, സ്വർണം ക്യാപ്സൂളുകളാക്കി കടത്താൻ ശ്രമിച്ച മലപ്പുറം സ്വദേശി താജുദ്ദീൻ പിടിയിൽ. കോഴിക്കോട് കടമേരിയിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു, കടമേരി കീരിയങ്ങാട് സ്വദേശി ഇല്യാസിനാണ് വെട്ടേറ്റത്. കോഴിക്കോട് അത്തോളിക്ക് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ വെടിയുണ്ടകൾ കണ്ടെത്തി, ബോംബ് സ്ക്വാഡ് സ്ഥലം പരിശോധിച്ചു. ഇടുക്കി ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിന് വ്യാജരേഖ ചമയ്ക്കാൻ റവന്യൂ മന്ത്രി കെ രാജനും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറും കൂട്ടുനിന്നു എന്ന ആരോപണം. സി പി ഐ ബൈസൺ വാലി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ രാമകൃഷ്ണനാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. വ്യാജ ആരോപണം എന്നാണ് സി പി ഐ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. റെഡ് സോണിൽപ്പെടുന്ന ചൊക്രമുടിയിൽ അനധികൃത നിർമ്മാണം നടത്തുന്നുവെന്ന പരാതിയിൽ അടിയന്തര നടപടിക്ക് റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനു പിന്നാലെയാണ് കയ്യേറ്റത്തിന് കൂട്ടുനിന്നത് റവന്യൂ മന്ത്രി കെ രാജനും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറുമാണെന്ന ആരോപണമുയർന്നത്. ആരോപണം ഉന്നയിക്കുന്ന സി പി ഐ നേതാവ് രാമകൃഷ്ണൻ ചൊക്രമുടിയിലെ 12 ഏക്കർ കൈവശഭൂമി സിബി ജോസഫ് എന്ന വ്യക്തിക്ക് കൈമാറിയിരുന്നു. 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ വ്യാജപട്ടയമുണ്ടാക്കി നിരാക്ഷേപ പത്രം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. പരിശോധിച്ചാൽ ആർക്കെങ്കിലും ഈ ഒപ്പിനെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ ഇത് എഴുതി തന്നെയാണെന്ന് പറയുന്ന ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്, റവന്യൂ മന്ത്രി കെ രാജനാണ്. അദ്ദേഹം അടക്കം അയാളെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാർ അവര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. രാമകൃഷ്ണന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സിബി ജോസഫ് തന്നെ പ്രതികരിച്ചു. സ്ഥലം റെഡ് സോണിലാണ്. റെഡ് സോണിൽ നിർമ്മാണ പ്രവർത്തനം അനുവദിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, നമ്മുടെ ജില്ലാ കളക്ടറും ഒക്കെ പുറപ്പെടുവിച്ച ഉത്തരവുകളുണ്ട്. 11/6/2024 റെഡ് സോണിൽ 150 ചതുരശ്ര സ്ഥലത്ത് ബിൽഡിംഗ് പണിയാനുള്ള അനുമതി അനുവദിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് നമുക്ക് എൻ ഒ സി ലഭിച്ചിരിക്കുന്നത്. കെട്ടിടം പണിയാൻ ഞങ്ങൾ തുടങ്ങുന്നത് വ്യാജ ആരോപണം എന്ന നിലപാടിലാണ് സി പി ഐ ജില്ലാ നേതൃത്വവും. ഇടുക്കി ജില്ലയിലെ സി പി ഐ വിഭാഗീയതയും ആരോപണമുയർന്നതിന് പിന്നിലുണ്ട്. സി പി ഐയുടെ കർഷക സംഘടനയായ കിസാൻ സഭയും റവന്യൂ വകുപ്പിനെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 24 ഇടുക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും 4 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. ദ്വിദിന സന്ദർശനത്തിനായി സിംഗപ്പൂരിലെത്തിയതാണ് പ്രധാനമന്ത്രി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് 4 കരാറുകളിൽ ഒപ്പുവച്ചത്. ഡിജിറ്റൽ ടെക്നോളജി, ആരോഗ്യം, മെഡിസിൻ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനാണ് ധാരണ. സെമി കണ്ടക്ടർ ക്ലസ്റ്റർ വികസനത്തിലും സെമി കണ്ടക്ടർ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും കൂടുതൽ സഹകരിക്കാനും കൂടുതൽ നിക്ഷേപത്തിനും ധാരണയായി. കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി നരേന്ദ്രമോദിക്ക് സിംഗപ്പൂർ പാർലമെന്റ് ഹൌസിൽ വരവേൽപ്പ് നൽകി.
വോങ്ങിനൊപ്പം മോദി സിംഗപ്പൂരിലെ പ്രശസ്തമായ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഫാക്ടറിയായ AAM ഹോൾഡിംഗ്സിൽ സന്ദർശനം നടത്തി. സിംഗപ്പൂർ സെമി കണ്ടക്ടർ അസോസിയേഷൻ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നവുമായും മുതിർന്ന മന്ത്രിമാരുമായും ബിസിനസ് പ്രമുഖരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. മൈജി ഫ്യൂച്ചറിന്റെ രണ്ട് പുതിയ ഷോറൂമുകൾ പാലക്കാടും പട്ടാമ്പിയിലും ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഷോറൂം ടൊവിനോ തോമസും പട്ടാമ്പിയിലെ ഷോറൂം ഹണിറോസും ഉദ്ഘാടനം ചെയ്തു. ആധുനികതയും ഗുണമേന്മയും ഒന്നിക്കുന്ന രണ്ട് ഫ്യൂച്ചർ ഷോറൂമുകളാണ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാലക്കാട് കൽമണ്ഡപത്തിലെ ഷോറൂമാണ് ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്തത്. മേലെ പട്ടാമ്പിയിലെ ഷോറൂം ഹണിറോസും ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ദിവസം ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് രണ്ട് ഷോറൂമുകളിലും നടന്നത്. ഉപഭോക്താക്കൾക്ക് ഓരോ മണിക്കൂറിലും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ആക്സസറീസ് എന്നിവയ്ക്കൊപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ അപ്ലയൻസസും ഈ രണ്ട് ഷോറൂമുകളിലും ലഭ്യമാണ്. അപ്പോൾ ഞാൻ തന്നെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാവുന്ന നാലാമത്തെ ഷോറൂമാണ്. ഞാൻ കോട്ടയത്ത് ചെയ്തിരുന്നു, കണ്ണൂർ ചെയ്തിരുന്നു, ഇന്നലെ താമരശ്ശേരിയിൽ ഒരുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഇതും കൂടെ. അപ്പോൾ വളരെ നല്ല നിലയിലാണ്, ഇനിയും നല്ല നിലയിലേക്ക് പോകട്ടെ. മൈജിയുടെ ഫ്യൂച്ചർ, മൈജി ഫ്യൂച്ചറിന്റെ ഫ്യൂച്ചർ പോലെ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു.